ഭൂതേ എങ്ങനെയുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ താവളോ? ഇത് താവളോ അല്ലെ പൂളക്കണ്ടോ? പൂളക്കണ്ടായാലും താവളത്തിന്റെ ഒരു ഫീലില്ലേ? കൊറച്ചൊക്കെ. നിങ്ങൾ അതൊക്കെ പോയി കുറച്ചുകൂടി മന്ത്രം എന്തോന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ശക്തി കൂട്ടി തരി. മന്ത്രം ചൊല്ലി തരാം. അല്ല അരിമുട്ടി എവിടെ പോയി? അരിമുട്ടി അരിമുട്ടി ഇവിടെ ഉണ്ടായി. ഇന്നോട് മന്ത്രം ചൊല്ലി കിൻഡർ ജോയ് ലേസി കിക്കാറ്റി കക്കാറ്റി മഞ്ചി കുഞ്ചി പഞ്ചി എല്ലാം വാങ്ങിപ്പിക്കോ നീ. തിന്നാത്ത ഒരാള് ഇനി 24 മണിക്കൂർ തിന്നല്ലേ പോക്കരെ. നിക്കുട്ടിയെ പോക്കരെ കച്ചറ കൂടല്ലേ. ഞാൻ നിങ്ങൾക്ക് രണ്ട് മന്ത്രശക്തിയുള്ള സാധനങ്ങൾ തരാൻ പോവുകയാണ്. എന്ത് സാധനം? അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്കും നിങ്ങളെ തൊടാനാവില്ല. അതെ ഇത് തോക്ക് തന്നെ. പക്ഷേ ഇത് മന്ത്രശക്തിയുള്ള തോക്കാണ്. ഇതിനെ കൊണ്ട് ആരെ വെടിവെച്ചാലും അയാൾ പ്രതിമയാകും. പ്രതിമാവൂലേ, ഇനി ശത്രുക്കൾ ഒന്നും നമ്മളെ അടുത്തേക്ക് വരൂല. അല്ല അപ്പൊ പ്രതിമ മാറ്റാ അപ്പൊ എന്താ ചെയ്യേണ്ടേ? ഒരു വടി കൂടി വെച്ചാൽ അയാൾ പ്രതിമയിൽ നിന്ന് മാറും. അത് പൊളിച്ച് നമ്മളൊരു വെലസ് വെലസു. ഇത് പോക്കറുള്ളതാണ്. നിനക്കുമുണ്ട്. കാത്തേക്ക്. സുങ്ക്രസ്ത കോടാലി കോടാലി കോടാലി. കോടാലിയോ? അല്ല ഭൂതേ, കോടാലിക്ക് എന്ത് ശക്തിയാണല്ലേ? ഇതാണ് മിന്നൽ ശക്തിയുള്ള കോടാലി. ഈ കോടാലി കൊണ്ട് ആരടിച്ചാലും അയാൾ പറന്നു പോകും. അയ്മുട്ടി ഇത് നിനക്കുള്ളതാണ്. എന്നാൽ ഞാൻ മടങ്ങുകയാണ്. ഇനി നിങ്ങളെ ആരും തൊടുകയില്ല. നമുക്ക് കുറെ പണിയുണ്ട്. മോനെ ഇന്ന് കച്ചവടം പൊടി പൊടിക്കണം. പൊടി പൊടിക്കും. ഇത് ഉസ്മാന്റെ വീടിയാ. പിന്നെ തീറ്റി കൊറച്ച് കുറച്ചുണ്ട്, നല്ല ലാഭം കിട്ടും. അയ്മുട്ടിയെ അതാ നമ്മളെ ഉസ്മാനും ആശാനും മുട്ടായി പിടിയും തുടങ്ങി. നമ്മക്കൊരു പണി കൊടുത്താലോ? എന്താ അയ്മുട്ടിയെ പോക്കരെ പോക്കരെ, നമ്മളെ മന്ത്രത്തോക്കൊന്ന് പരീക്ഷ പോലെ വെച്ച് ആൻസർ ഒന്ന് പോടേ. എന്റെ ഒരു കളിത്തോക്ക് വെടിവെക്കടാ പോക്കരെ. പ്രതിമായി പോക്കരെ. ഒരു മിനിറ്റ്, രണ്ടും പ്രതിമകളായി നിക്കുന്ന നിപ്പ് കണ്ടോ പോക്കരെ? ആ മുട്ടായൊക്കെ എടുത്ത് തിന്നൂടെ. പിന്നെ എനിക്കെന്താ? ഓക്കെയോ? ഓക്കെ തിന്നൂട്. ഇനി ഓരോ പ്രതിമയൊന്ന് മാറ്റി. ആശാനെ നമ്മക്ക് ഇപ്പൊ എന്താ പറ്റിയോ? എനിക്കറിയൂല എന്തോന്ന് സംഭവിച്ചിക്കണ്. എനിക്ക് തോന്നുന്നു പോക്കരും അയ്മുട്ടി എന്തോ ചെയ്തത്. ഇനി ഈ അയ്മുട്ടിന്റെയും പോക്കരെ എന്തൊക്കെ കളികളോല് കാണാനിരിക്കണേ.